ശക്തമായ മഴയിൽ വീട്ടിലേക്ക് വീണ മണ്ണും കല്ലും മാറ്റാനാവാതെ ദുരിതത്തിലായിരിക്കുകയാണ് കോട്ടയത്തെ ഒരു കുടുംബം. കോട്ടയം പൊൻകുന്തം സ്വദേശിയായ സാബുവും കുടുംബവുമാണ് ഈ ദുരിത കയത്തിൽ നിന്നും കര കയറാനാവാതെ ഇപ്പോൾ പ്രയാസം അനുഭവിക്കുന്നത്. പരാതി നൽകി കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും നിയമവശങ്ങൾ സാബുവിനും കുടുംബത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. ജീവിതത്തിന്റെ ഒരു ആയുഷ്കാലം കൊണ്ട് പണി കഴിപ്പിച്ച വീടിന്റെ അവസ്ഥ കണ്ട് ഉള്ളുനീറി കഴിയുകയാണ് ഇപ്പോൾ സാബു. അടർന്നു വീണ മണ്ണു മാറ്റാൻ വേണ്ടി സാബുവും കുടുംബവും പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചുവെങ്കിലും നിയമവശത്തിന്റെ നൂലാമാലകളിൽ കുരുങ്ങിക്കിടക്കുകയാണ് ജീവിത സമ്പാദ്യമായ വീട്. മണ്ണു നീക്കാനുള്ള ശ്രമം CPM പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് തടഞ്ഞെന്ന ആരോപണവും ശക്തമായി ഉയരുന്നു. കോട്ടയത്തിന്റെ കിഴക്കോരം ആകെ അന്താളിച്ച അതേ ദിവസം തന്നെയാണ് ചെറുക്കടവ് പഞ്ചായത്തിലെ സാബുവിന്റെ സ്വപ്നങ്ങൾക്കുമേൽ മണ്ണു പതിച്ചതും. ഒക്ടോബർ മാസം ഉണ്ടായ ശക്തമായ മഴയിലാണ് തൊട്ടടുത്ത ഉയരമുള്ള പറമ്പ് സാബുവിന്റെ വീട്ടിലേക്ക് അടർന്നു വീണ് നാശനഷ്ടം സംഭവിച്ചത്. വീടിനു കാര്യമായി ഒന്നും സംഭവിച്ചില്ല എങ്കിലും ഉപജീവന മാർഗമായിരുന്ന വർക്ക്ഷോപ്പ് മണ്ണിനടിയിലായി. ഇപ്പോൾ വീടിന്റെ ഭിത്തിയിൽ ഇടിച്ചു നിൽക്കുന്ന ടൺ കണക്കിന് മണ്ണാണ് കുടുംബത്തിന് നീക്കം ചെയ്യാൻ സാധിക്കാത്തത്. ഇതുതന്നെയാണ് കുടുംബത്തിന്റെ വേദനയും. വസ്തു ഉടമയുടെ ചെലവിൽ മണ്ണു നീക്കി കൽഭിത്തി നിർമ്മിച്ച് നൽകാമെന്ന് കളക്ടറുടെ ഉത്തരവുണ്ട്. പക്ഷേ വസ്തു ഉടമയായ ക്ഷേത്രം ട്രസ്റ്റിന് ജിയോളജി വകുപ്പിൽ ഉടമസ്ഥാവകാശ രേഖ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. രേഖയില്ലാതെ മണ്ണെടുപ്പിന് അനുമതി നൽകാൻ കളക്ടറും പ്രത്യേക ഉത്തരവ് വേണം. ദുരന്തബാധിതർ എന്ന നിലയിൽ മണ്ണെടുപ്പിന് സാബുവിന് അനുമതി കിട്ടുമായിരുന്നു. മണ്ണ് വിറ്റ് ലോയൽറ്റി തുക കണ്ടെത്താൻ കളക്ടർക്ക് ആദ്യം അനുമതി നൽകിയിരുന്നു. പക്ഷേ മണ്ണ് വിൽക്കാനുള്ള സാബുവിന്റെ ശ്രമം പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ശ്രീകുമാർ തടഞ്ഞു എന്നാണ് വിവരം. താൻ കൊണ്ടുവന്ന ആളെ മണ്ണെടുക്കാൻ സമ്മതിക്കില്ലെന്ന് ശ്രീകുമാർ ഭീഷണിപ്പെടുത്തിയെന്ന് സാബു പറയുന്നുമുണ്ട്. 540 ലോഡ് മണ്ണിന് 500,000 രൂപ വില വരും. ഈ മണ്ണിനായി മണ്ണുമാഫിയുടെ നീക്കങ്ങളും സജീവമെന്ന് സംശയിക്കാം. വാസയോഗ്യമല്ലാത്ത വീട്ടിൽ നിന്ന് ഇവരെ മാറ്റി പാർപ്പിക്കാനുള്ള ഉത്തരവാദിത്തം പഞ്ചായത്ത് സെക്രട്ടറിക്ക് എന്ന കളക്ടറുടെ ഉത്തരവിനും പുല്ലുവിലിയാണെന്നാണ് കുടുംബം പറയുന്നത്. ഉപജീവന മാർഗം നഷ്ടമായതോടെ വീട്ടുവാടക പോലും സാബുവിന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഒക്ടോബറിൽ പെയ്ത കനത്ത മഴയിൽ കൊട്ടാരമറ്റം, മുന്നാനി, മുണ്ടുപാലം, വിലങ്ങുപാറ, കുറ്റില്ലം, കടയം, മീനച്ചിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം കയറി. കാവുകണ്ടം നീലൂർമരയിൽ ഉരുൾപൊട്ടി ഏക്കർ കണക്കിന് കൃഷിക്കാണ് നാശം സംഭവിച്ചത്. സമീപകാലത്തൊന്നും ഇതുപോലൊരു മഴ പെയ്തിട്ടില്ലെന്ന് ജനങ്ങൾ പറഞ്ഞിരുന്നു. ജില്ലയിലെ മിക്ക റബ്ബർ കർഷകരും ദുരിതത്തിലായി. അപ്രതീക്ഷിതമായാണ് പ്രകൃതിയുടെ രൂപവും ഭാവവും മാറിയതെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. പുരയിടങ്ങളിലൊക്കെ നീരുറവകൾ രൂപപ്പെട്ടു. റോഡുകൾ തോടുകളായി മാറി. കൈത്തോടുകളും കൈവഴികളും ഒക്കെ നിറഞ്ഞു കവിഞ്ഞ് മഴവെള്ള പാച്ചിലായി. സാബുവിന്റെ കുടുംബത്തിനുമേൽ ഇനിയെങ്കിലും ഭരണകർത്താക്കൾ കണ്ണു തുറക്കണം. ഉപജീവന മാർഗം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബത്തിന് ആശ്വാസകരമാവുന്ന നടപടികൾ സ്വീകരിക്കണം. തടസ്സം നിൽക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ഡെസ്ക്, 2TV. True TV യുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.